വിശ്വാസികൾക്കുള്ള ആഘോഷ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈദുൽ അദ്ഹ, വലിയ പെരുന്നാൾ എന്ന് പറയുന്നത്. അതിന്റെ തലേ രാത്രിയിൽ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് ഖാല റസൂലുള്ളാഹി, പെരുന്നാൾ ദിവസത്തിന്റെ തലേ രാത്രിയിൽ ദുആക്ക് ഇജാബത്തുണ്ട് രാത്രിയാണ്. നമ്മളെല്ലാവരും അശ്രദ്ധരായി പോകുന്ന രാത്രിയും ആണത്. അലദുല്ലഹിജ്ജ 10 രാവ്, 9 അസ്തമിച്ച 10 രാവ് ദുആക്ക് ഇജാബത്തുള്ള രാത്രികളാണ്. അപ്പോ അറഫ നോമ്പ് നോറ്റ്, നോമ്പ് തുറന്ന് മഗ്രിബ് നിസ്കരിച്ച് പിന്നെയുള്ള സമയം മറ്റുള്ള യാതൊരു നിലക്കുള്ള ദുന്യവ്യാപന ചിന്തകളിലേക്ക് മാറ്റിവെക്കാതെ ആഘോഷമാണ്, ആനന്ദമാണ്, ആഹ്ലാദമാണ്, പെരുന്നാളാണ് എന്ന് വിചാരിച്ചിട്ട് ആഹ്ലാദവും ആഘോഷവും ആർഭാടമാകാതെ ആഭാസമാകാതെ അന്നത്തെ രാത്രിയിൽ പടച്ച റബ്ബിലേക്ക് പരിപൂർണമായി മുന്നിട്ടുകൊണ്ട് ദിക്റുകൾ, സ്വലാത്തുകൾ, നിസ്കാരങ്ങൾ, അതുപോലെ മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ കൈ ഉയർത്തിക്കൊണ്ട് കരഞ്ഞ് ദുആ ചെയ്യേണ്ട രാത്രിയാണ് ദുൽഹജ്ജിൻ്റെ ആ പെരുന്നാൾ രാത്രി എന്ന് പറയുന്നത്. കാരണം അത് ദുആക്ക് ഇജാബത്തുള്ള രാത്രിയാണ്, അള്ളാഹു നാം ദുആർന്നാൽ സ്വീകരിക്കുന്ന രാത്രിയാണെന്ന് ഷഫീഉന റസൂലുള്ളാഹി. അപ്പൊ അങ്ങനത്തെ രാത്രിയാണ്. അപ്പൊ ആ ദിവസങ്ങളൊക്കെ ഇങ്ങനെ ആഹ്ലാദവും ആഘോഷവും ആനന്ദമൊക്കെ ആയിട്ട് എല്ലാം മറക്കും. അപ്പം അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. നമ്മുടെ മുസ്ലിം സ്ത്രീകളുടെ അടിഞ്ഞാട്ടം കൊണ്ട് വീട് കടകളിലും എല്ലാ അങ്ങാടി മുഴുവനും, തുണിക്കടയാണെങ്കിലും സ്വർണ്ണക്കടയാണെങ്കിലും പലചരക്ക് കടയാണെങ്കിലും എല്ലാ കടകളിലും നമ്മുടെ മുസ്ലിം സ്ത്രീകൾ അഴിഞ്ഞാടുകയായിരിക്കും. അവരിങ്ങനെ ആർമാരിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എല്ലാം മറക്കുകയാണ്. കാരണം പെരുന്നാളിൻ്റെ കോടിയെടുക്കാൻ, പണന്തിക്കാനും സന്തോഷിക്കാനും അതുപോലെ തന്നെ അതിന് അണിഞ്ഞൊരുങ്ങാനും അതിൻ്റെ സൗന്ദര്യത്തിനൊക്കെ ഉള്ള സാധനങ്ങൾ തേടിയുള്ള, അതുപോലെ ഭക്ഷണങ്ങൾക്കും മറ്റ് പദാർത്ഥങ്ങൾക്കും തേടിയുള്ള മനുഷ്യൻ്റെ ഓട്ടം എല്ലാം മറന്നുകൊണ്ട് പോവുകയാണ്. ആ തുണിക്കടയിലേക്ക് പോയാൽ, സ്വർണ്ണക്കടയിലേക്ക് പോയോ, കുഞ്ഞുങ്ങൾ രാവിലെ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ലുഹറും അസറും അവർ കലാക്കും. പിന്നെ മഗ്‌രിബോറും ചിലപ്പോൾ കലായി പോകുന്ന രൂപത്തിലാണ് അവരുടെ ആ പർച്ചേസിംഗ് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ആഹ്ലാദത്തിന്റെയും ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ ദിനങ്ങളാണ് പെരുന്നാൾ ദുൽഹജ്ജയിലെ ദിവസങ്ങൾ, 10 എന്ന് പറയുന്നത്. അപ്പൊ അതിൽ മനുഷ്യൻ ചിലപ്പോൾ അശ്രദ്ധനായി, അറിയാതെ അവൻ തെറ്റുകളിലേക്കും മറ്റു സംഗതികളിലേക്കും പോകും. ചില ആളുകൾ മനഃപൂർവ്വം തന്നെ ദോഷികളായി തന്നെ പരസ്പരം അറിഞ്ഞുകൊണ്ട് തന്നെ അവർ തെറ്റിലേക്ക് പോകുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ൊക്കെ കൂട്ടുകെട്ടുകൾ, സാഹചര്യ സമ്മർദ്ദങ്ങൾ, അറിവില്ലായ്മ, ബുദ്ധിമോശം, ഇങ്ങനെയുള്ള പല കാരണങ്ങളാൽ പവിത്രമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന 10 അതിൻ്റെ പവിത്രതകൾ കളഞ്ഞു കുളിച്ചുകൊണ്ട് അതിനെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല